ഇനി എന്നാണ് കോൺഗ്രസ്സുകാർ പാഠം പഠിക്കുക? ഇനി എന്നാണ് കോൺഗ്രസ്സിന് വൃദ്ധ നേതൃത്വം മാത്രം പോരാ എന്നുള്ള ബോധ്യം ഉണ്ടാവുക? രാഹുൽ ഗാന്ധിയെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തതിനു ശേഷം അദ്ദേഹത്തെ ചുറ്റും നിന്ന് സമ്മർദ്ദത്തിലാക്കി കൊണ്ടിരുന്ന അതേ വൃദ്ധ നേതൃത്വം അവർ പിന്നെയും അധികാരം കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ രാഹുലിനെ പുകച്ച് പുറത്തു ചാടിച്ചപ്പോൾ സോണിയാ ഗാന്ധിയെ ഒടുവിൽ നിർബന്ധിച്ച് അവിടെ അധ്യക്ഷയായി കൊണ്ടുവച്ച് തങ്ങൾ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചപ്പോൾ കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ നഷ്ടമായത് തിരിച്ചു വരാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടായിരുന്നെങ്കിൽ അതാണ്. ബി ജെ പിയെ മാത്രം രാഷ്ട്രീയ കുതിരക്കച്ചവടക്കാർ എന്ന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ബി ജെ പി കുതിരക്കച്ചവടം നടത്തുന്നു, ശരി, അധികാരം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ അധികാരം നഷ്ടപ്പെട്ട ഇടത്തായാൽ പോലും ആ അധികാരം ഏത് വിധേനയും തിരിച്ചു പിടിക്കുന്നതിനുള്ള രാഷ്ട്രീയ തന്ത്രം ബി ജെ പി അവരുടെ പണിശാലകളിൽ വളരെ കൃത്യമായി ഉരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിന് വഴങ്ങിക്കൊടുക്കാൻ കോൺഗ്രസിനെ പോലെ ഇത്രയും പാരമ്പര്യമുള്ള ഒരു പാർട്ടി നിന്നുകൊടുക്കുന്നു എന്നുള്ളതല്ലേ അതിനേക്കാൾ വലിയ വിരോധാഭാസം? അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് സംഭവിക്കുന്നതെന്ത് എന്നുള്ള ചോദ്യം ഉയരുകയല്ലേ? പ്രശ്നപരിഹാരത്തിന് അയക്കപ്പെടുന്ന നേതാക്കൾ പോലും രാഷ്ട്രീയമായി ജനകീയ കോടതികളിൽ തികഞ്ഞ പരാജയമാർ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കൂടിയുള്ള വലിയ കളിയാക്കലുകൾ വരുന്നു. അജയ് മാക്കൻ, രൺദീപ് സുർജേവാല തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രാജസ്ഥാനിൽ പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. സുർജേവാലയും അജയ് മാക്കനും ഒക്കെ ജനകീയ വിധിയെഴുത്തുകളിൽ തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നവർ. ജനമനസ്സോ രാഷ്ട്രീയ മനസ്സോ തിരിച്ചറിയാൻ സാധിക്കാതെ സ്വാധീനങ്ങൾ കൊണ്ട് മാത്രം നേതൃനിരയിൽ ഇപ്പോഴും നിലകൊള്ളുന്ന ഈ ആളുകളെ തന്നെയാണോ ഇതിനൊക്കെ ചുമതലപ്പെടുത്തേണ്ടത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ തിളങ്ങി നിൽക്കാൻ മാത്രം സാധിക്കുന്നവർ രാഷ്ട്രീയമായ ബി ജെ പിയുടെ തന്ത്രശാലകളിൽ വളരെ കൃത്യമായ ആസൂത്രണത്തോടെ പുറത്തുവരുന്ന നീക്കങ്ങളെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് മണിപ്പൂരിൽ കൈവെള്ളയിൽ അധികാരം ഇപ്പോൾ വന്നിട്ടും രണ്ടാം വട്ടം. ആദ്യം ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ട് അധികാരം കിട്ടിയില്ല, രണ്ടാമത് അവിടെ ഘടകകക്ഷിയിൽ ഭിന്നതയുണ്ടായി, സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി, അപ്പോൾ പോലും സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചില്ല. കാരണം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവിടെ എത്തി ചർച്ചകൾ തുടങ്ങിയപ്പോഴേക്കും ബി ജെ പിയുടെ വളരെ കൃത്യമായ ഇടപെടൽ ഉണ്ടായി. ഹനുമന്ത വിശ്വാസനെ പോലെയുള്ള ആളുകൾ, ബി ജെ പിയുടെ ട്രബിൾ ഷൂട്ടർമാർ, നോർത്ത് ഈസ്റ്റിലെ ട്രബിൾ ഷൂട്ടർമാർ വളരെ കൃത്യമായ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം അവിടെ എത്തി. അപ്പോൾ നല്ല ആസൂത്രണത്തോടെ ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ പഴകിയ തന്ത്രങ്ങളുമായി പഴകിയ നേതാക്കന്മാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ എങ്ങനെയാണ് ബി ജെ പിയുടെ തന്ത്രങ്ങൾ മറികടക്കുന്ന ഒന്നായി കണക്കാക്കാൻ സാധിക്കുക? അതുതന്നെയാണ് രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ സംഭവിച്ചത്, കർണാടകയിൽ സംഭവിച്ചത്, മണിപ്പൂരിൽ സംഭവിച്ചത്, ഗോവയിൽ സംഭവിച്ചത്. ഹൈക്കമാൻഡ് പ്രതിനിധികൾ അവിടെ പോയി എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. ബി ജെ പിയുടെ തന്ത്രങ്ങളെ മറികടക്കാൻ ഉതകുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റാനുള്ള കരുത്തുണ്ടാകണം. അതിന് പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. രാജസ്ഥാനിൽ ഇപ്പോൾ സംഭവിക്കുന്നതും അതാണ്. സച്ചിൻ പൈലറ്റിനെ പോലെ പാർട്ടിയുടെ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ, ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഒരാൾ കഴിഞ്ഞ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ പോലും ബി ജെ പിയുടെ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് തങ്ങൾ വശംവദരാകില്ല എന്ന് 100 വട്ടം ഉറപ്പിച്ച് പറഞ്ഞ സച്ചിൻ പൈലറ്റ്. ആ സച്ചിൻ പൈലറ്റ് പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയുടെ സ്വരമുയർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനെ കോൺഗ്രസ് നിസ്സാരമായല്ല കാണേണ്ടത്. സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിക്ക് പകരക്കാരിയായി എത്തിയ ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ് ഇപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പാർട്ടിക്കൊരു സ്ഥിരമായ അധ്യക്ഷനെ കണ്ടെത്താൻ പോലുമുള്ള സാധ്യതകൾ ഈ പാർട്ടി അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. മാറ്റം ആഗ്രഹിക്കുന്ന ഒരു നിര ആ പാർട്ടിയിലേക്ക് സജീവമായി കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അവരെ അതിനനുവദിക്കുന്നില്ല. അപ്പോൾ ജ്യോതിരാദിത്യയും സച്ചിൻ പൈലറ്റിനുമൊക്കെ സംഭവിക്കുന്നത് അതാണ്. അവരെയൊന്നും മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ അനുവദിക്കുന്നേയില്ല. അവർക്ക് ഇപ്പോൾ മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുള്ള ജ്യോതിരാദിത്യ പാർട്ടി വിട്ടപ്പോൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളൊരു കാര്യമുണ്ട്, പാർട്ടിയാണ് എല്ലാം കൊടുത്തത്, ഒരു സംശയവുമില്ല. അച്ഛൻ്റെ പിൻപറ്റി പാർട്ടിയിലേക്ക് വന്ന ആ മകനെ രാഷ്ട്രീയത്തിൽ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചതൊക്കെ കോൺഗ്രസ്സാണ്. പക്ഷേ അപ്പോഴും വൃദ്ധ നേതൃത്വം ഈ നിരക്ക് പുതിയ തലത്തിലേക്ക് ഉയരാൻ വഴിമാറി കൊടുക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ടവിടെ. കോൺഗ്രസ് അത് എല്ലായിടത്തും അത് സംഭവിക്കുന്നുമുണ്ട്. കേരളത്തിലടക്കം അത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ കൺമുന്നിലടക്കം അത് സംഭവിക്കുന്നുണ്ട്. പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് വരാൻ മടി കാണിക്കുന്നുണ്ട്. കാരണം അവിടെ പോയിട്ട് കാര്യമില്ല, ഇങ്ങനെ നേതാക്കന്മാരുടെ ആശ്രിതന്മാരായി നിൽക്കാം എന്നുള്ളതല്ലാതെ ആരെങ്കിലും പിൻപറ്റി നിന്ന് എന്തെങ്കിലുമൊക്കെ ചോട്ടാ ചോട്ടാ നേതാക്കന്മാരായി മാറാം എന്നുള്ളതല്ലാതെ
മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാൻ ഈ വൃദ്ധ നേതൃത്വം ചത്തു കട്ടിലൊഴിയുന്നത് വരെ സാധിക്കില്ല എന്ന് വെറുതെയെങ്കിലും കോൺഗ്രസ്സിലെ യുവ നേതാക്കളടക്കം പറയുന്നത് അതുകൊണ്ടാണ്. ആ ചിന്ത പാർട്ടിക്കുള്ളിൽ വ്യാപകമായി കഴിഞ്ഞു. അതിൻ്റെ കൂടി പ്രതിഫലനമാണ് ഇപ്പോൾ രാജസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.